നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അരിപ്പപ്പടമാണ്. നമ്മൾ സാധാരണ എണ്ണയിലിട്ടിട്ട് പപ്പടം കാച്ചിയെടുക്കുന്നത് പോലെ ഇതൊന്ന് എണ്ണയിലിട്ട് കാച്ചിയെടുത്തു കഴിഞ്ഞാൽ നല്ല രസമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്പടം നമുക്ക് കിട്ടും. ഈ ക്രിസ്പി ആയിട്ടുള്ള പപ്പടം നമുക്ക് ചോറുണ്ണുമ്പോഴും കഴിക്കാം, അതേപോലെ തന്നെ ചായ കുടിക്കുമ്പോഴും ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നീരിട്ടത് ഭയങ്കര ഇഷ്ടമാണ്, കണ്ടില്ലേ എന്റെ സന്തോഷം അത് കഴിക്കണേന്റെ. എത്ര കിട്ടിയാലും ഇരുന്ന് ഇങ്ങനെ വെറുതെ കഴിക്കുക. പിന്നെ കഴിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ്. ഹെൽത്തിന് പ്രശ്നം വരുന്ന ഒന്നും ഇതിൽ ചേർക്കണില്ല, അതുകൊണ്ട് പേടിക്കാതെ കൊടുക്കുകയും ചെയ്യാം. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എന്നാൽ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണട്ടു, എന്നാലേ ശരിക്കത് മനസ്സിലാവുള്ളൂ. പിന്നെ വീഡിയോക്ക് കിടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങളെന്ന് വെച്ചാൽ നന്ദി പറയുന്നു. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ബെല്ലൈക്കണിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോ ഇവിടെ ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പുതിർന്നെണ്ണു, ഒരു 3-4 മണിക്കൂറായി ഇട്ട് വെച്ചിട്ട് ഇനി നന്നായിട്ടൊന്ന് കഴുകി എടുത്ത ശേഷം ഞാനിത് മിക്സറ ജാറിലേക്ക് ഇടുകയാണ്. നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം, നൈസായിട്ട് തന്നെ അരയണം. ഇതില് 2-3 പച്ചമുളകും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ടാണ്. പച്ചമുളക് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർക്കണം എന്നില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ചിലപ്പോൾ എരിവ് വേണമെന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പച്ചമുളക് ഒഴിവാക്കിക്കോളൂ. അതല്ല, ഇനി പച്ചമുളക് ചേർക്കണില്ല, അതിൽ ചുമന്ന മുളകാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചുമന്ന മുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ മതി. മാവ് അരച്ച ശേഷം ക്രഷ് ചെയ്ത ചുമന്ന മുളക്, ചതച്ച മുളക് ചേർത്താൽ മതി. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഈ അരച്ച മാവ് മാറ്റുന്നുണ്ട്. എന്നിട്ട് ജാറ് കഴുകിയിട്ട് കുറച്ചുകൂടെ വെള്ളത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ഞാൻ ഇനി അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അകത്ത് പോയിട്ട് നമുക്ക് ഉണ്ടാക്കാം, കാരണം ഗ്യാസ് സ്റ്റൗവിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. ഇനി ആ സ്റ്റൗവൊക്കെ ഇവിടേക്ക് കൊണ്ടുവരിക പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ലൈറ്റിൻ്റെ ഒക്കെ സൗകര്യം ആലോചിച്ചിട്ടാണ് പുറത്ത് കൊണ്ടുവന്നിട്ട് ചെയ്തത്, ഷൂട്ട് ചെയ്തത്. ഞാനിപ്പോൾ ഇത് അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അകത്ത് വെച്ചിട്ടാവാം. ഞാൻ ഇതിലേക്ക് ഇതാ കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. എള്ളു വേണമെങ്കിൽ നിങ്ങൾക്ക് എള്ളും ചേർക്കാൻ നന്നായിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നു. ഉപ്പ് കുറച്ച് കമ്മിയായിട്ട് ചേർത്താൽ മതി, കാരണം ഈ ഇത് ഉണങ്ങി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഉപ്പ് കൂടുതലാവാൻ സാധ്യതയുണ്ട്. വെള്ളമൊക്കെ വലിഞ്ഞു കഴിയുമ്പോൾ ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് കമ്മിയായിട്ട് ഉപ്പ് ചേർക്കാം. പിന്നെ ഈ മാവ് കുറച്ച് ലൂസായിരിക്കണേ, ദോശമാവിനേക്കാളും ലൂസായിരിക്കണം. കുറച്ചധികം വെള്ളം ഒഴിച്ചോളൂ, ഇങ്ങനെ വേണം. ഇനി നമുക്ക് പ്ലേറ്റ് വേണം, ചെറിയ പ്ലേറ്റുകളാണ് വേണ്ടത്, ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലേറ്റ് വേണം. ഞാൻ ഇതപ്പോൾ 2 എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ ഇത് കുറച്ച് വലിപ്പം കൂടിപ്പോയി, ഇത്രയ്ക്ക് വലിപ്പം വേണ്ട. ഒന്ന് ചെറിയ പ്ലേറ്റുകളാണ് വേണ്ടത്, എൻ്റെ അടുത്ത് അങ്ങനത്തെ ചെറുതില്ല. അതെ, ഇതുപോലുള്ള പ്ലേറ്റുകൾ, ഇത്രയും വലിപ്പത്തിലുള്ള പ്ലേറ്റാണ് വേണ്ടത്. ഇത് പറ്റില്ല, എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ 4 കണ്ടില്ലേ, ഒന്ന് കുഴിഞ്ഞിരിക്കുന്നുണ്ട്, അങ്ങനെ കുഴിയാൻ പാടില്ല. ഫ്ലാറ്റായിട്ടുള്ള പ്ലേറ്റ് വേണം. അപ്പോൾ ഞാൻ ഇത് 2 എടുത്തു വെച്ചിട്ടുള്ളത്. വലിയ പപ്പടം ഉണ്ടാക്കാം, പിന്നെ മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. ഈ ഒരു വലിപ്പമാണെന്ന് വെച്ചാൽ നമുക്ക് പാകത്തിനുള്ള വലിപ്പത്തിൽ തന്നെ കിട്ടിയിരുന്നു. അപ്പോൾ ഇത് പറ്റാത്തതുകൊണ്ട് ഇത് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഈ പ്ലേറ്റുകളിൽ എണ്ണ തേക്കാം. അധികം എണ്ണയൊന്നും ആവണ്ട, നമ്മൾ ദോശക്കല്ലിലൊക്കെ തുണി കൊണ്ട് എണ്ണ തേക്കാറില്ല, അതേപോലെ തുണിയിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് അങ്ങനെ അതുകൊണ്ട് തുടച്ചെടുത്താൽ മതി, തുടച്ചു വെച്ചാൽ മതി. ഇതിങ്ങനെ നന്നായിട്ട് പ്ലേറ്റിൽ തുടയ്ക്കാം, കാരണം ഇത് അടർത്തി എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇത് തുടച്ചു വെച്ച ശേഷം നമുക്ക് ഈ അരച്ചു വച്ചിരിക്കുന്ന അരിമാവുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിക്കാം. കുറച്ചൊഴിച്ചാൽ മതി. ഞാൻ ഈ സ്പൂണിൽ 2 ഈ പ്ലേറ്റിലേക്ക് ഒഴിക്കുന്നത്. ഒരു സ്പൂണായാലും കുഴപ്പമൊന്നുമില്ല, നല്ല തിന്നായി കിട്ടും. ചിലപ്പോൾ അത് അടർത്തി എടുക്കുമ്പോൾ പൊട്ടിയാലോ എന്ന് കെത്തിയിട്ടാണ് ഞാൻ 2 ഒഴിക്കണത്. ഇങ്ങനെ ഒഴിച്ചു വെച്ച ശേഷം സ്റ്റൗ കത്തിച്ചിട്ട് ഒരു ഇഡ്ലിപ്പാത്രം അടുപ്പിൽ വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാൻ മറക്കരുത്, വെള്ളം ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഇഡ്ലിപ്പാത്രം കരിഞ്ഞു പോകും, അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇഡ്ലി തട്ട് കമ്മിഴ്ത്തി ഇതിലേക്ക് വയ്ക്കാം. മടക്കി വെച്ച് കഴിഞ്ഞാൽ നടുക്കൊരു പിടുത്തുണ്ടാവുമല്ലോ, അത് ബുദ്ധിമുട്ടാവും. പിന്നെ നമുക്ക് ഇതുപോലെ പ്ലേറ്റ് വെക്കണം, അതിന് വേണ്ടിയിട്ടാണ്, അത് ബുദ്ധിമുട്ടാവും. അതായത് ഇങ്ങനെ നടുക്ക് വെച്ചാൽ മതി. ഇതിന്റെ മീതെ വേണമെങ്കിൽ നമുക്ക് വലിയ വേറെ പ്ലേറ്റുകൾ വെക്കാൻ പറ്റിച്ച വെക്കുന്നതിന് കുഴപ്പമില്ല. ഇങ്ങനെ 3-4 ഇങ്ങനെ ഒരു സൈഡിലേക്ക് നീക്കിയിട്ട് 4 വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഇതിന്റെ മീതായിട്ടും വെക്കാം. ഇപ്പൊ ഞാൻ 1 വെച്ചിട്ടുള്ളൂ. ഇനി ഇഡ്ലിപ്പാത്രം അടച്ചു വെക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ആവി കയറട്ടെ. ഇപ്പോൾ ഒരു 30 കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ആവി വന്നു. ഇനി അതൊന്ന് തുറന്നു നോക്കാം, വെന്തുവെന്ന് അറിയാൻ വേണ്ടിയിട്ട് മേലെ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി. കയ്യിൽ ഒട്ടുന്നില്ലെങ്കിൽ വെന്തിട്ടുണ്ട്, അത് എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും, ഇത് 20-30 കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. എന്നിട്ട് ഇതാ മറ്റേ പ്ലേറ്റത്തെ കൂടി ഇഡ്ലി ചെമ്പിന്റെ മേലെ ആവി കയറ്റാനായിട്ട് വെച്ചു.
എന്നിട്ട് ഇത് തണുത്ത ശേഷം അടർത്തി എടുക്കുകയാണ്. അതിന്റെ സൈഡിൽ ഒന്ന് നമ്മൾ വരഞ്ഞു കൊടുക്കുക, സ്പൂണോ അല്ലെങ്കിൽ ഒരു കത്തിയോ എടുത്തിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അടർത്തി എടുക്കുക. ഇതുപോലെ എന്നിട്ട് പതുക്കെ നമുക്ക് ഇതിന്ന് അടർത്തി എടുക്കുക. കണ്ടോ പെട്ടെന്ന് തന്നെ വേറിട്ട് പോരും, വളരെ ഈസിയാണ് ഇത് എടുക്കുന്നത്. ഇനി ഇത് ഉണങ്ങാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കി വെക്കി. ഇതുപോലെ വലിയ താലുണ്ടെങ്കിൽ അങ്ങനെ അതിലോ എന്തിലെങ്കിലും വെച്ചിട്ട് നമുക്ക് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കി എടുക്കാനുള്ളതാണ്. ഇനിയിപ്പോ പ്ലേറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇല ഏലും മതി. വാഴയുടെ ഇല ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് അതിൽ പരത്തിയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യമായിട്ടുള്ള വലുപ്പത്തില് പരത്തിയെടുത്തിട്ട് ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതേപോലെ ഈ അരി അരച്ചെടുക്കണമെന്നൊന്നുമില്ല, അരിപ്പൊടി ഉണ്ട്, നല്ല നൈസായിട്ട് അരിപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് പാകത്തിനുള്ള തിക്നെസ്സിലൊന്ന് വെള്ളത്തിൽ കലക്കി അതിൽ കുറച്ച് ജീരകവും ചതച്ച മുളകും വേണമെങ്കിൽ എള്ളും ഒക്കെ ചേർത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ മറ്റേ പ്ലേറ്റത്തെയും വെന്ത ശേഷം തണുപ്പിച്ച് അത് നടത്തിയെടുക്കുകയാണ്. അതായത് ഇതുപോലെ ഒന്ന് പൊങ്ങിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഒരു വിരല് കൊള്ളുന്ന വലുപ്പത്തിൽ ഒന്ന് പൊങ്ങിക്കുക, എന്നിട്ട് അതൊന്ന് അടർത്തിയെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ കിട്ടും. ശ്രദ്ധിക്കാനുള്ളത് നന്നായി തണുത്ത ശേഷമാണ് നമ്മൾ പ്ലേറ്റിൽ നിന്ന് മാറ്റാൻ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലേ, നല്ല തണുത്തിട്ടല്ലേ ഇഡ്ഡലി തട്ടുന്ന് മാറ്റുക. അതേപോലെ തന്നെ നന്നായി തണുത്ത ശേഷം പ്ലേറ്റിൽ നിന്ന് അടർത്തിയെടുത്താൽ മതി. ഇലയിലാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്ലേറ്റ് ഇഡ്ഡലിത്തട്ടിന്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഇല മേലെ വെക്കുക, എന്നിട്ട് ചെറിയൊരു വട്ടത്തിൽ പപ്പട നിങ്ങൾക്ക് ആവശ്യമായി ഇവിടെ ചെറുതാണ് നല്ലത് ഒന്ന് കുറച്ച് മാവ് ഒഴിക്കുക, എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് വട്ടത്തിലാക്കാം. എന്നിട്ട് നന്നായിട്ട് ആവി കയറ്റിയിട്ട് ഇതേപോലെ തന്നെ എടുക്കുക. പെട്ടെന്ന് ഇലയിൽ നിന്ന് അടർത്തിയെടുക്കാൻ എളുപ്പമാണ്, ഒന്നും ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തിയെടുക്കുകയും ചെയ്യാം. ഇനി ഞാനിത് വെയിലത്ത് വെച്ച് ഉണക്കുന്നതിന് മുന്നേ നാലായിട്ട് മുറിക്കുകയാണ്. വലുതായിട്ട് ഉണ്ടാക്കിയ പപ്പടങ്ങളുണ്ടല്ലോ അത് ചെറുതാക്കിയിട്ടൊന്ന് മുറിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ വലുതാണെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണ്ണയിലിട്ടിട്ട് നമുക്ക് കാച്ചിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വേണമെങ്കിൽ ഇത് ഉണങ്ങിയ ശേഷം പൊട്ടിച്ചെടുത്താലും മതി, പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഷേപ്പില്ല, അതൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ നാലായിട്ട് മുറിച്ചിട്ടാണ് ഉണക്കുന്നത്. അങ്ങനെ എല്ലാ പപ്പടവും വലുതൊക്കെ മുറിച്ചെടുത്തു, ചെറുതൊക്കെ അങ്ങനെ വെച്ചിട്ട് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കി. രാവിലെ നേരത്തെ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. ഇപ്പോൾ വൈകുന്നേരമായി, നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഇതെനിക്ക് നന്നായിട്ട് ഉണങ്ങിക്കിട്ടി. ഇങ്ങനെ ഉണക്കി സൂക്ഷിച്ചു വെച്ചാൽ പിന്നെ നമുക്ക് ആവശ്യത്തിനടുത്ത് വറുത്താൽ മതി. ഇനി ഈ പപ്പടം എണ്ണയിലിട്ട് കാച്ചിയെടുക്കണത് എങ്ങനെയെന്നും കൂടി നോക്കാം. അതിന് ഒരു ചീനച്ചട്ടി നമ്മൾ അടുപ്പിൽ വെക്കണം. സാധാരണ പപ്പടം കാച്ചണ പോലെ തന്നെ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് പഴുത്ത് വന്ന ശേഷമാണ് നമ്മൾ ഈ പപ്പടം ഇടേണ്ടത്. അപ്പോൾ നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്, ഞാൻ ഇതിലേക്ക് ഇനി ഈ നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ള പപ്പടം ഇടുകയാണ്. പപ്പടത്തിന്റെ എല്ലാ ഭാഗവും മുങ്ങണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുങ്ങാതിരുന്ന അത് പച്ചരിച്ച് നിൽക്കുള്ളൂ, അത് ഇങ്ങനെ മടങ്ങിയിട്ടൊക്കെ വരിക. കാരണം ചില ഭാഗങ്ങൾ മുങ്ങില്ല, എല്ലാ ഭാഗത്തും മുങ്ങിയ ശേഷം വേണം നമ്മളിത് എണ്ണയിൽ നിന്ന് മാറ്റാൻ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഇപ്പോൾ മുങ്ങാത്ത ഭാഗവും മുങ്ങിക്കിട്ടും. നല്ല ക്രിസ്പിയായിട്ടില്ല, നല്ല നന്നായിട്ട് വലുതായിട്ട് വരികയും ചെയ്യും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ പപ്പടം കാച്ചിക്കഴിയും, കണ്ടിരിക്കും നല്ല ടേസ്റ്റ് വേണം കഴിക്കാൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഇടുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ്.